നമ്മുടെ സംസ്ഥാനത്തിനാകെ അഭിമാനമാകാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് പദ്ധതികൾ ഇന്ന് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുകയാണ്. ഒന്ന്, കൊച്ചി അന്താരാഷ്ട്ര വാണിജ്യ വ്യവസായ വികസന ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന രണ്ട് സ്വപ്ന പദ്ധതികൾ, കൊച്ചി അന്താരാഷ്ട്ര പ്രദർശന വിപണന കേന്ദ്രവും ഇൻഫോ പാർക്കിൽ IBS സോഫ്റ്റ്വെയറിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള സംസ്ഥാനത്തെ രണ്ടാമത്തെ ക്യാമ്പസും ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഉമേഷ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് നോക്കാം ഈ വികസന പ്രവർത്തനം അതിൻ്റെ ഒരു അത് സംസ്ഥാനത്തിന് നൽകാൻ പോകുന്ന ഗുണങ്ങൾ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഉമേഷ്, സംസ്ഥാനത്തിന് അഭിമാനിക്കാൻ പോകുന്ന രണ്ട് പദ്ധതികൾ ഇന്ന് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം IBSൻ്റെ രണ്ടാമത്തെ ക്യാമ്പസ് സംസ്ഥാനത്ത് ഇൻഫോ പാർക്കിൽ പ്രവർത്തനം തുടങ്ങാൻ പോവുകയാണ്. IBS എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ കമ്പനികളിലൊന്നാണ്. അവർ കേരളത്തിലെ അവരുടെ പ്രവർത്തന മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നായി അവർ കേരളത്തെ സമീപകാലത്ത് തിരഞ്ഞെടുത്തിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ രണ്ടാമത്തെ ക്യാമ്പസ് വരുന്നത്. ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ, ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമൊക്കെ അതിലൂടെ സംസ്ഥാനത്തേക്ക് വരും. അതൊന്ന്. മറ്റൊന്ന്, ഒരു അന്താരാഷ്ട്ര പ്രദർശന വിപണന കേന്ദ്രം, നമ്മളിപ്പോൾ രാജ്യതലസ്ഥാനത്തൊക്കെ കാണുന്നത് പോലെ വലിയൊരു എക്സിബിഷൻ സെൻറ്റർ അന്താരാഷ്ട്ര നിലവാരത്തിൽ അത് പണി പൂർത്തിയാക്കിയിരിക്കുന്നു. ആ രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പദ്ധതികൾ ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്. അതെ മനു, നാടിൻ്റെ വികസനത്തിന് വലിയ കുതിപ്പേകുന്ന പദ്ധതികൾ, അതാണ് മുഖ്യമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കാൻ പോകുന്നത്. അതിലൊന്ന് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ കിൻഫ്രയുടെ അന്താരാഷ്ട്ര എക്സിബിഷൻ കം കൺവെൻഷൻ സെൻറ്റർ, അങ്ങനെയാണ് അതിന് പേര് നൽകിയിരിക്കുന്നത്. വലിയൊരു എക്സിബിഷൻ സെൻറ്ററാണ് ഇന്ന് തുറക്കാൻ പോകുന്നത്. ഇൻഫോ പാർക്കിനോട് ചേർന്ന് കിൻഫ്രയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് ഈ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നത്. ഇത് ഈ കെട്ടിടത്തിൽ പൊതുയോഗങ്ങൾ, കൺവെൻഷനുകൾ, പ്രദർശനങ്ങൾ, വ്യാവസായിക പ്രചരണങ്ങൾ, കരകൗശല വസ്തുക്കളുടെ വ്യാപാരമേളകൾ, കോൺഫറൻസുകൾ, ബിനാലെ, എക്സ്പോ തുടങ്ങിയവയ്ക്കുള്ള ഒരു ലക്ഷ്യസ്ഥാനം എന്നുള്ള നിലയിലാണ് ഈ എക്സിബിഷൻ സെൻറ്റർ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 10 ഏക്കർ സ്ഥലത്ത് 55,000 ചതുരശ്ര അടി വലിപ്പത്തിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ 4,500 ചതുരശ്ര അടി വീതമുള്ള 6 യൂണിറ്റുകൾ എന്നുള്ള നിലയിലാണ്, ശീതീകരണ സംവിധാനം ഉൾപ്പെടെ 6 യൂണിറ്റുകൾ എന്നുള്ള നിലയിലാണ് ഈ കെട്ടിടം യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഇതിൽ 90 കോടി രൂപയാണ് ഇതിന് ആകെ ചെലവഴിച്ചിരിക്കുന്നത്. ഈ 90 കോടി രൂപയിൽ 60 കോടി രൂപ സർക്കാരും 30 കോടി രൂപ കിൻഫ്രയും, ആ നിലയിലാണ് ഇത് ചിലവഴിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ ഈ എക്സിബിഷൻ സെൻറ്റർ യാഥാർത്ഥ്യമാകുന്നതോടെ വ്യാവസായിക, കാർഷിക, ചെറുകിട, ഇടത്തര മേഖലയിലുള്ള സംരംഭകർക്കും സേവനദാതാക്കൾക്കും ഒക്കെ അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ച് വിൽപ്പന നടത്താൻ കഴിയുന്നൊരു സാഹചര്യമുണ്ടാകും. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്കും ഇത്തരത്തിൽ നൂതന ആശയങ്ങൾ ഈ എക്സിബിഷൻ സെൻറ്ററിൽ അവതരിപ്പിക്കാൻ കഴിയും. അങ്ങനെ ഒരു സ്ഥിരം വേദി എന്നുള്ള നിലയിലാണ് ഇത് യാഥാർത്ഥ്യമാക്കുന്നത്. കിൻഫ്ര ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ക്ലസ്റ്ററിന് സമീപമുള്ള 10 ഏക്കർ സ്ഥലത്ത് വികസിപ്പിക്കുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലാണ് ഈ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നത്. ഇത് 2022 ജൂൺ 23 മന്ത്രി പി രാജീവ് ഈ എക്സിബിഷൻ സെൻറ്ററിന് തറക്കല്ലിട്ടത്. അന്ന് പറഞ്ഞത് 2 വർഷത്തിനുള്ളിൽ, അതായത് 2024 ജൂലൈ മാസത്തിൽ ഇത് യാഥാർത്ഥ്യമാക്കും എന്നാണ്. നമുക്കറിയാം ഇതൊക്കെ ഒരു ചരിത്ര നേട്ടമായി തന്നെ വിലയിരുത്താം. കാരണം 2024 ജൂലൈയിൽ യാഥാർത്ഥ്യമാക്കും എന്ന് പറഞ്ഞ കൺവെൻഷൻ സെൻറ്റർ മാസങ്ങൾക്ക് മുൻപേ തന്നെ, ഇപ്പോൾ ഫെബ്രുവരി ആയതേ ഉള്ളൂ, ഫെബ്രുവരിയിൽ തന്നെ അത് നാടിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് എന്ന വലിയ സന്തോഷം കൂടി സർക്കാർ പങ്കുവെക്കുന്നുണ്ട്. അതാണ് ഈ എക്സിബിഷൻ സെൻറ്ററാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കുന്നത്. രാവിലെ ഉച്ച കഴിഞ്ഞാണ് ഈ എക്സിബിഷൻ സെൻറ്ററിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. അതിന് മുൻപാണ് രാവിലെ 11:30 ഈ ഇൻഫോ പാർക്കിൽ തന്നെ IBSൻ്റെ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്ന പുതിയ ക്യാമ്പസ് തുറക്കുകയാണ്. അതും ഒരു ബൃഹത് മന്ദിരമായി തന്നെ കാണാം. കാരണം 13 നിലകളിൽ വലിയ കെട്ടിടമാണ്. 4.2 ലക്ഷം ചതുരശ്ര അടിയിൽ വരുന്ന വലിയ ഒരു കെട്ടിടമാണ് ഈ IBS സോഫ്റ്റ്വെയറിൻ്റെ പുതിയ കെട്ടിടം. അതിൽ സൂചിപ്പിച്ചതുപോലെ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് ആകർഷിക്കാൻ കഴിയും. വലിയ ഒട്ടേറെ ജീവനക്കാരുള്ള വലിയൊരു കമ്പനിയാണ്. വിവിധ രാജ്യങ്ങളിൽ യൂണിറ്റുകളുള്ള വലിയ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ് IBS എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒന്നാമത്തെ ക്യാമ്പസ് ടെക്നോ പാർക്കിൽ, സംസ്ഥാനത്ത് ടെക്നോ പാർക്കിലുണ്ട്. ഇത് പൂർണ്ണ ഉടമസ്ഥതയിലുള്ള IBS സോഫ്റ്റ്വെയറിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള രണ്ടാമത്തെ ക്യാമ്പസാണ് കൊച്ചി ഇൻഫോ പാർക്കിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്. അതും മുഖ്യമന്ത്രി തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെ രണ്ട് വലിയ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നു. ഇത്
വ്യവസായ മേഖലയിലാണ് ഈ കുതിപ്പ് ഉണ്ടാകുന്നതെങ്കിൽ ഇതുകൂടാതെ മറ്റൊരു പദ്ധതിയും ഇന്ന് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുന്നുണ്ട്. അത് രാവിലെ നടക്കുന്ന ചടങ്ങാണ്. അത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാള കവി ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം നിർമ്മിക്കണം എന്നുള്ളത് സർക്കാർ നേരത്തെ തീരുമാനിച്ചതാണ്. 2017 അത്തരത്തിലൊരു ആശയം ഉയരുന്നത്. അതിപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. അന്ന് 2020 തന്നെ അത് യാഥാർത്ഥ്യമാക്കേണ്ടതായിരുന്നു. 2017 കഴിഞ്ഞ് ഉടൻ തന്നെ അത് യാഥാർത്ഥ്യമാകേണ്ടതായിരുന്നു. പക്ഷേ ഈ പദ്ധതി ഈ സ്മാരകം നിർമ്മിക്കുന്ന ആ ഭാഗത്തേക്ക് ആ പ്ലോട്ടിലേക്കുള്ളൊരു വഴി കണ്ടെത്തുക അന്നത്തെ UDF ഭരണസമിതി, കോർപ്പറേഷൻ ഭരിച്ചിരുന്ന UDF ഭരണസമിതി അത് വേണ്ട വിധം മുന്നോട്ട് കൊണ്ടുപോയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം 2020 LDF ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷമാണ് ആ പ്ലോട്ടിലേക്ക് വഴി കണ്ടെത്തുകയും GCDA ഉടമസ്ഥതയിലുള്ള ആ ഭൂമിയിലൂടെയാണ് ഇവിടേക്ക് വഴി കണ്ടെത്തി. അങ്ങനെ 5 കോടി രൂപയിൽ ജി സ്മാരകം ഇന്നിപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. അതും വിവിധ, അതായത് ആർട്ട് ഗാലറി അടക്കം വിവിധ സംവിധാനങ്ങൾ ഉള്ള വലിയൊരു കെട്ടിടമാണ്. ആർട്ട് ഗാലറിയുണ്ട്, മിനി തിയേറ്ററുണ്ട്, ആ തരത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന വലിയ കെട്ടിടമാണ് 5 കോടി രൂപ ചെലവഴിച്ച് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ഈ ജി സ്മാരകത്തിൻ്റെ ഉദ്ഘാടനവും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ നിർവഹിക്കുന്നുണ്ട്. ആ തരത്തിൽ നാടിൻ്റെ വികസനത്തിന് വലിയ കുതിപ്പേകുന്ന പദ്ധതികളാണ് ഇന്ന് മുഖ്യമന്ത്രി കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. മനു. ശരി ഉമേഷ്, ഏതായാലും നമ്മുടെ നാടിൻ്റെ വികസന സ്വപ്നങ്ങളോട് ചേർത്ത് വയ്ക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് പദ്ധതികൾ, ഒപ്പം തന്നെ നാടിൻ്റെ സാംസ്കാരിക മേഖലയ്ക്ക് അഭിമാനമാകാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയും ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ IBS സോഫ്റ്റ്വെയർ ക്യാമ്പസ്, IBS ക്യാമ്പസ് വലിയൊരു ക്യാമ്പസാണ്. ഒരു 13 നിലയുള്ള ഒരു വലിയ കെട്ടിടം ഇൻഫോ പാർക്കിൽ അവർ തുറന്നിരിക്കുന്നു. സ്വാഭാവികമായും അതിലൂടെ എത്രയോ കോടിക്കണക്കിന്, 1000 കോടി രൂപയുടെ നിക്ഷേപം സംസ്ഥാനത്തേക്ക് വരും. അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ ശമ്പളം അടക്കം 1000 കോടി രൂപ വരും. അതിലൂടെ സംസ്ഥാനത്തേക്ക് ഒഴുകുന്ന മറ്റ് നികുതി വരുമാനങ്ങളടക്കം ഒരുപാട് പ്രയോജനങ്ങൾ നമ്മുടെ നാടിന് ആ പദ്ധതി ചെയ്യും. ഒപ്പം തന്നെ ലോകത്തിൻ്റെ തന്നെ IT ഭൂപടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്നായി കേരളം മാറുന്നു എന്ന വലിയൊരു പ്രത്യേകത കൂടി ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് എടുക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ 12,000 കോടി രൂപയുടെ IT കയറ്റുമതിയാണ് ടെക്നോ പാർക്കിലൂടെ മാത്രം സംസ്ഥാനത്ത് സാധ്യമായിരിക്കുന്നത്. ഒപ്പം തന്നെ ഇൻഫോ പാർക്കിലൂടെയും 1000 കോടി രൂപയുടെ IT കയറ്റുമതി നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ സേവന വ്യവസായ രംഗത്ത് സംസ്ഥാനം വലിയ തോതിൽ കുതിപ്പ് നടത്തുന്നു. IT ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്ന ഒരു കാലം. ഏകദേശം 1000 കമ്പനികൾ വിവിധ പാർക്കുകളിലായി സംസ്ഥാനത്ത് അവരുടെ സ്ഥാപനങ്ങൾ നടത്തി പോകുന്നു. അതിൽ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര കമ്പനികൾ നിരവധിയുണ്ട്. ഇപ്പോൾ ഇവിടെ ടോറസിൻ്റെ ഡൗൺ ടൗൺ സെൻറ്ററൊക്കെ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ വന്ന് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ IBS വലിയ ഒരു ക്യാമ്പസ് കൊച്ചി ഇൻഫോ പാർക്കിലേക്ക് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ നാടിൻ്റെ വികസന പ്രവർത്തനത്തിന് മുതൽക്കൂട്ടാകുന്ന പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്ന ഒരു കാലം.